ഞാൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ കക്ഷികൾക്കും അനുകൂലമായി ശക്തമായ തരംഗമാണ്. ആദ്യം അതൊരു നിശബ്ദ തരംഗമായി ആരംഭിച്ചു, ഇപ്പോഴത് ശക്തമായ തരംഗമായി മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ജനങ്ങളിലാണ് വിശ്വാസം, ആ ജനവിശ്വാസം ഞങ്ങളുടെ കൂടെ പൂർണ്ണമായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജനങ്ങളാണ് ഞങ്ങൾക്ക് യജമാനന്മാർ. ജനാധിപത്യ സമ്പ്രദായത്തിൽ ബാലറ്റ് ബുള്ളറ്റിനേക്കാൾ ശക്തമാണ്, ബാലറ്റ് വെടിയുണ്ടേക്കാൾ ശക്തമാണ്, അത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു വലിയ മാറ്റമാണ്. ആ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ പൂർണ്ണമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത് കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ കക്ഷികൾക്കും അനുകൂലമാണ്. ഞാൻ ഇന്നലെ അവസാന വട്ട ചർച്ചകൾ 14 ജില്ലകളിൽ ഞാൻ നടത്തുകയുണ്ടായി. ദക്ഷിണ കേരളം പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് അനുകൂലമായി മാറിയിരിക്കുന്ന കാര്യം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. മധ്യകേരളത്തിൻ്റെ അവസ്ഥ ഒരു കാലത്തും വ്യത്യസ്തമാകാറില്ല. മലബാറിലാകട്ടെ സമീപകാലത്ത് ഉണ്ടാകാത്ത തരത്തിലുള്ള അതിശക്തമായ തരംഗമാണ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് ചെയ്ത് ഞാൻ ഇവിടെ വെച്ച് തന്നെ നിങ്ങളെ കണ്ടുകൊണ്ട് പറയുകയുണ്ടായി 2020. ഞാൻ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സെഞ്ചുറി അടിക്കാൻ പോകുന്നു. ആദ്യം നിശബ്ദമായിട്ടായിരുന്നു ഒരു തരംഗമുണ്ടായത്. അത് കഴിഞ്ഞ് ഓരോ ദിവസം കഴിയുമോറും ഞങ്ങൾക്ക് അനുകൂലമായ മാറ്റമുണ്ടാക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ജനങ്ങളുടെ ബോധമണ്ഡലത്തിലുണ്ടായിട്ടുള്ള വലിയ ഒരു ചലനം തന്നെയാണ്. അവർക്കറിയാം, അവർ 5 വർഷമായി വഞ്ചിക്കപ്പെടുകയായിരുന്നു. സമസ്ത മേഖലയിലും പരാജയപ്പെട്ട, എന്നാൽ കോടികൾ മുടക്കിക്കൊണ്ട് തങ്ങളുടെ ചെലവിൽ PR ഏജൻസികളെ വെച്ചുകൊണ്ടൊരു ഗവൺമെൻറ്, അതുപോലെ തന്നെ പൊയ്ക്കാലം നിൽക്കുന്നൊരു മുഖ്യമന്ത്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും കബളിപ്പിക്കാൻ, വീണ്ടും കാപട്യത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് വന്നാൽ അത് അംഗീകരിക്കില്ല എന്ന ഒരു ദൃഢനിശ്ചയം അവരുടെ നോട്ടത്തിൽ, വാക്കിൽ, ശരീരഭാഷയിലൊക്കെ തന്നെ ഞങ്ങൾക്ക് ദൃശ്യമായിട്ടുണ്ട്. ഞാനും അറിയാമല്ലോ, ദക്ഷിണ കേരളം മുതൽ ഉത്തര കേരളം വരെ അവസാന ദിവസങ്ങളിൽ ഞാൻ മലബാറിൽ തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് എനിക്ക് മലബാറിൽ വരാൻ സാധിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് ചർച്ചകളുമായി, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മലബാറിൽ വന്ന ശേഷം ഞാൻ എല്ലായിടത്തും പോയിട്ടുണ്ട്, എല്ലായിടത്തും. അല്ല, ഒരു കാര്യം, ഈ മഞ്ചേശ്വരത്ത് ഉത്തമ കമ്മ്യൂണിസ്റ്റുകളുടെ പിന്തുണ തേടിക്കൊണ്ടുള്ള തങ്ങളുടെ പ്രസ്താവന, അത് വിവാദമായി മാറി. അല്ല, കേൾക്കുമോ? അത് കേൾക്കും, അതൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞതല്ലേ. അതിനെ കുറിച്ചൊന്നും ഇന്നലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ, ഇനി സംസാരിക്കുകയും ചെയ്യണ്ട. ഇന്ന് മുഖ്യമന്ത്രി, ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്നോട് പത്രലേഖന്മാർ പറഞ്ഞു, മുഖ്യമന്ത്രി വോട്ട് ചെയ്ത ശേഷം വന്നാൽ മതി, എന്നാൽ മാത്രമേ ഒരു സൗകര്യപ്രദമായിട്ട് നമുക്കത് കാണിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഞാൻ അവസാനം വരെ കേട്ടു. വോട്ട് ചെയ്ത ശേഷം അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കേണ്ട, നിങ്ങളെന്നെയാണ് ചോദിച്ചത്. നേമത്ത് BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതാണല്ലോ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അഭിപ്രായം? നേമത്ത് ക്ലോസ് ചെയ്യും എങ്കിൽ എങ്കിൽ നമ്മുടെ ഈ മഞ്ചേശ്വരത്ത്, അപ്പം മഞ്ചേശ്വരത്ത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വലിയ ആശങ്കയാണുള്ളത്. അദ്ദേഹം പറയാണ്, സംശയമാണുള്ളത്, മഞ്ചേശ്വരത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ വിജയിപ്പിക്കാൻ വേണ്ടി അവിടെ രഹസ്യധാരണ ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ തുടരെ തുടരെ പറയുകയാണ്, അത് ഞാൻ ആവർത്തിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ മഞ്ചേശ്വരത്ത് നിർത്തിയത്. ഞാൻ സർക്കാസ്റ്റിക് ആയിട്ട് കമന്റ് ചെയ്യുകയും ചെയ്തു. നിങ്ങളുടെ രാഹുൽ ഗാന്ധിയെ കുറിച്ചല്ലേ കുറ്റപ്പെടുത്തത്? രാഹുൽ ഗാന്ധിയെ കുറിച്ച് നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തുകയാണ്. ഇന്ത്യൻ ഫാസിസത്തെ പരാജയപ്പെടുത്ത രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് പറയുന്നത്, ഓർക്കണോ? KPCC പ്രസിഡന്റ് വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ രാവിലെ വോട്ട് ചെയ്ത് കഴിഞ്ഞു.